വെൽക്കം ബാക്ക്. ഹായ്. പൊട്ടറ്റോ കൃഷി ചെയ്തിട്ടുണ്ടോ? അപ്പം ഞാൻ പൊട്ടറ്റോ കൃഷി ചെയ്ത പൊട്ടറ്റോ ആണ് ആ കണ്ടത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം കുറേ ഞാൻ ചെറിയ പൊട്ടറ്റോ മേടിച്ചു. അപ്പോൾ ഈ വലിപ്പം കുറഞ്ഞ ചെറിയ പൊട്ടറ്റോ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ മേടിച്ച ഫോട്ടോ എടുത്തേക്കും. അപ്പോൾ അതിനകത്തെ ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടൈനി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ മേടിക്കാൻ കിട്ടും. ഇച്ചിരി വിലക്കൂടുതലാണെന്നുള്ളത്, പക്ഷേ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് അത് മേടിച്ചത് അവിടെ കിടന്ന് അല്പം പച്ചക്കളറായി. ഇപ്പം രണ്ടുമൂന്നെണ്ണം എൻ്റെ ഹസ്ബൻഡ് അതെടുത്ത് വെറുതെ അങ്ങോട്ട് ഇട്ടതാണ്. ഇത് വിൻ്ററിലാണ്. അപ്പോൾ ഇത് പറിച്ചപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ കുറേ പറിച്ചെടുത്തു, ഇത്രയും തന്നെ. അപ്പോൾ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾ കണ്ടോ, യാതൊരു ബന്ധവുമില്ലാതെ ആ ചെടി, അതിൻ്റെ ചെടിയാണത്, ആ ചെടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതല്ലേ അത് കിടക്കുന്നത്. അതിൻ്റെ വേരിൽ ഒട്ടും ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വേരതിന് കാണും സപ്പോർട്ട്, പക്ഷേ നമ്മളത് അതങ്ങ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, അത് പൊക്കുന്നുണ്ടെങ്കിൽ, ആ ചെടി പൊക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നുമില്ല. ചിലപ്പോൾ ഒരെണ്ണം കുഞ്ഞതും എല്ലാം കാണും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വലിയ പൊട്ടറ്റോ എല്ലാം കിടക്കുന്ന മാറി 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 മാറിയാണ്. ഇവിടെ ഈ ഒഹായോ, അമേരിക്കയിലെ ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പൊട്ടറ്റോയുടെ മെയിൻ കൃഷി. അപ്പോൾ അവിടെ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ വലിയ കണ്ടത്തിനകത്ത് കാണാം, കണ്ടിന്യൂസ് ഇങ്ങനെ എടുക്കുന്ന കാണാം. ഇങ്ങനെ ഇതുപോലെ പൊട്ടറ്റോ ചുമ്മാ ഇങ്ങനെ പെറുക്കി 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 എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അങ്ങ് പോയി കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇലയൊന്നും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇത് ഫേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഫേക്കല്ല. അപ്പോൾ ഇങ്ങനെയാണ് പൊട്ടറ്റോ വളരുന്നത്. അപ്പോൾ ഇനി ആർക്കേലും പൊട്ടറ്റോ കൃഷി എടുക്കണ്ട, അതൊരു പപ്പായ ട്രീയാണ്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലോട്ടൊക്കെ അങ്ങ് ചിതറിക്കിടക്കുക. അപ്പോൾ ഇനി എപ്പോഴേലും പൊട്ടറ്റോ മേടിച്ചിട്ട് ഇങ്ങനെ ഗ്രീൻ കളറായി അത് കിളുത്ത് വന്നു തുടങ്ങിയെങ്കിൽ ഒന്നും വറി വേണ്ട, അതിനെ ഇച്ചിരി മണ്ണ് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. വലിയ പിന്നെ ഇതൊന്നും വേണ്ട, അതിന് ശ്രദ്ധയൊന്നും വേണ്ട, അത് തന്നെ താൻ അങ്ങ് വളർന്നു വന്നോളൂ. ഇതിൻ്റെ ഈ ട്രീയുടെ, സോറി ട്രീയുടെ അല്ല, ചെടിയുടെ ഇലയൊക്കെ വാടി, ചെടി അങ്ങ് വാടി കഴിയുമ്പോൾ, യൂഷ്വലി ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് പറിക്കും കറക്റ്റ് ടൈമാകുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് കണ്ട ചെറിയ ചെറിയ ടൈനി, ഇവിടെ ഒരാൾക്ക് അടുത്ത കൃഷി ചെയ്യാൻ സമയമായപ്പം സ്ഥലം ഒരുക്കണം എന്ന് പറഞ്ഞ് ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇത് റെഡിയായി ഓൾറെഡി, ഇനിയിപ്പോൾ ഇതിനെ കഴിഞ്ഞൊന്നും വലുതാകാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ കരുതി. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും പൊട്ടറ്റോ ഇങ്ങനെ വളരുന്ന കണ്ടാൽ ഒരു സങ്കോചവും കൂടാതെ അതിനെ ഒരു പോട്ട്, പോട്ടിനകത്ത് അല്ലെ, സാക്കിനകത്ത്, അത് ശരിക്കും ചാക്കിനകത്ത് അങ്ങനെയൊക്കെ വളർത്തുന്നതാണ് നല്ലത്. അപ്പം അധികം പടരാതെ അതിനകത്ത് തന്നെ അത് കിടന്നോളും. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും അല്പം ഒരു കോർണറിൽ അങ്ങ് ഇട്ടാൽ മതി, അത് സ്വന്തമായിട്ട് അങ്ങ് വളർന്നു വന്നോളൂ. കണ്ടപ്പോൾ അന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വെറുതെ വെറുതെ അവിടെ നിന്ന് എവിടെ നിന്നും പെറുക്കിയെടുക്കുന്നു അല്ലേ, അതാണ് അതിൻ്റെ ചെടി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് പിടിക്കാമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും പൊട്ടറ്റോ കൃഷിയെ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അതിനാണ് ഞാൻ ഇതിപ്പോൾ എടുത്തത്. അപ്പം നല്ലപോലെ കുറേ ദിവസത്തേക്കുള്ള കിട്ടിയിട്ടുണ്ട്. പൊട്ടറ്റോ അധികം ഉപയോഗിക്കത്തില്ല, പക്ഷേ എന്നാലും ഇതാണ് കേട്ടോ. അപ്പോൾ ഇതത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചെറിയതാണ്, ആ കുഞ്ഞതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അതാണ് എനിക്കിഷ്ടം, നല്ല പുളിയുള്ളതാണ്. അപ്പം അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.